ഞാനിന്നൊരു വാർത്ത വായിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് 436 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിസർവ്ഡ് പോലീസ്, അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ 436 പേര് ആത്മഹത്യ ചെയ്തു 3 കൊല്ലത്തിനുള്ളിൽ. അത് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടായിരിക്കണം പേപ്പറുകാർ അത് എഴുതിയിട്ടുണ്ടാവും. അതും നാഷണൽ ഡെയിലിയിലാണ്, അതായത് ഞാനത് വായിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എന്തൊരു പ്രത്യേകതയുണ്ട് എന്ന് മാത്രമല്ല, ഏകദേശം 85,000 ആളുകളുടെ ജോലി ഒഴിവ് ഈ പറഞ്ഞ സേനകളിലെല്ലാം കൂടിയുണ്ട്. സേനകളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇവിടെ ഉള്ള മിത്രങ്ങൾ പറയാറുണ്ട്, ഇവിടെ ആർമി പട്ടാളം കണ്ണടയ്ക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സുഖമായി ഉറങ്ങുന്നത് എന്നും പറഞ്ഞ് മിലിട്ടറിക്ക് വേണ്ടിയിട്ട് വളരെയധികം അങ്ങോട്ട് വികാരം കൊള്ളുന്നത്, രാജ്യസ്നേഹം കൊള്ളുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മിലിറ്ററി നമ്മുടെ ആർമി, അതിൻ്റേതായ ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും, അത് നമ്മളെ മിലിറ്ററി വിഭാഗം, അവരുടേതായ പണികൾ അവർ ചെയ്യുന്നുണ്ട്. അത് അതിനെ കൂടുതലങ്ങോട്ട് വർണ്ണിച്ച് ഇല്ലാത്ത അതിമാനുഷത്വം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഉറക്കളിക്കാതിരിക്കണതൊന്നും അവരൊന്നുമല്ല ഭൂരിഭാഗവും. BSF ജവാന്മാരാ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അത് മിലിറ്ററി അല്ല എന്നുള്ള കാര്യം പല മിത്രങ്ങൾക്കും അറിയില്ല. അത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ വരുന്നതും മിലിറ്ററി എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ കീഴിൽ വരുന്നതുമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് മിത്രങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ CRPF, CISF, ടിബറ്റൻ പോലീസ് ഫോഴ്സ്, ബോർഡർ പോലീസ്, പിന്നെ നമ്മുടെ എൻ എസ് ജിയും SPG വ്യത്യാസം ഉണ്ടെന്ന് അറിയില്ല പല മിത്രങ്ങൾക്കും. SPG കൺട്രോള് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലല്ല. അപ്പോൾ ഇത് പറയാൻ കാരണം, ഇത്ര പേർത്ത് ഒഴിവുകളുള്ളപ്പോൾ അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും എന്തുകൊണ്ട് ഇത് ഇത്രയും പേർത്ത്, അതായത് നമ്മളൊരു ധൈര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫോഴ്സാണ് NST കമാൻഡോകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ മരണം മുമ്പിൽ കണ്ടാൽ പോലും പേടിക്കാത്തവരാണ്. അവർ പോയി ആത്മഹത്യ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താണ് അതിന് കാരണം? അത് തന്നെയാണ്, ഏകദേശം 100,000 ഒഴിവുകൾ നികന്ന്. അപ്പോൾ വർക്ക് ഇതുണ്ടായിരിക്കാം. പിന്നെ രണ്ടാമത്തത്, അതിലേറ്റവും പ്രധാനമായ കാര്യം, 250 ഡോക്ടർമാരുടെ ഒഴിവുണ്ട്. അതുപോലെ തന്നെ 2,500 നഴ്സുമാരും. നമ്മുടെ ഈ ഇവരുടെയൊക്കെ എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതും അസുഖങ്ങൾ ഭേദമാക്കുന്നതൊക്കെ ഇവരാണല്ലോ, പക്ഷെ അത് ഒഴിവ് നികത്തിയിട്ടില്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിനൊന്നും ഒരു ഒഴിവില്ല. എന്താ ഇവിടെ ആളെ കിട്ടാഞ്ഞിട്ടാണോ ഒഴിവ് നികത്താത്തത്? എന്താ ചെയ്തല്ലോ? എന്താണ് അഗ്നിപത്ത്? മിലിറ്ററിയിലേക്ക് 4 കൊല്ലത്തെ സേവനം, വിഡ്ഢിത്തം നിറഞ്ഞ കുറേ കാര്യങ്ങളുമായിട്ട് എന്നും കേന്ദ്ര ഗവൺമെൻറ് ഇറങ്ങിയിട്ടുണ്ട്. ഈ നോട്ട് നിരോധനം പോലെയുള്ളതും നേരായ രീതിയിൽ GST നടപ്പാക്കാത്തതും ഒക്കെ പ്രശ്നങ്ങൾ. ഒരു കാര്യം നേരായ രീതിയിൽ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതോടുകൂടെ പറയണത്, അപ്പോൾ ആകുള്ള SPG മാത്രമാണ് ഈ പറഞ്ഞ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരാത്ത ഇതുകൾ. പിണറായി വിജയൻ ഒക്കെ SPG സുരക്ഷയിലാണെന്നാണ് ഇവരുടെ വിചാരം. അതല്ല, ZPlus കാറ്റഗറി സുരക്ഷ NSD കമാൻഡോകളുണ്ട്. 592 കോടി, അതായത് 600 കോടി ഉറുപ്പികയാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ വിനിയോഗിക്കുന്നത്. കൊല്ലത്തിൽ ധാരണയുണ്ടോ എന്തെങ്കിലും? ഏതായിരിക്കും വ്യക്തി? ഞാനതിന് കുറ്റമൊന്നും പറയുന്നില്ല, കാരണം അത് ഇന്ത്യയുടെ അഭിമാന ഘടകമാണ്. വ്യക്തിയുടെ പേരല്ലാട്ടോ, അതുപോലെ വ്യക്തിയുടെ രാഷ്ട്രീയവുമല്ല. ആ വ്യക്തി ഇന്ത്യയുടെ തലവനാണെന്നുള്ളത് കൊണ്ടാണ് ആ പേരും ആ അഭിമാനബോധത്തോടു കൂടി പറയണത്.
ആളെ സംരക്ഷിക്കണം. ആ ആൾ മരിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകണില്ല. പക്ഷെ പ്രധാനമന്ത്രിയെ മരിക്കുമ്പോൾ അത് പ്രശ്നമാണ്. കാരണം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ് പോകുന്നൊരു പണിയാണത്. അതുപോലെ തന്നെയാണ് സുഹൃത്തെ, ഒരു മുഖ്യമന്ത്രി മരിച്ചാലും. അരവിന്ദ് കെജ്രിവാളിന് സർപ്ലസ് കാറ്റഗറി ഉണ്ട്, യോഗിക്കുമുണ്ട് സർപ്ലസ് കാറ്റഗറി, പിണറായി വിജയനുണ്ട് സർപ്ലസ് കാറ്റഗറി, സൽമാൻഖാനുണ്ട് സർപ്ലസ് കാറ്റഗറി. അപ്പോൾ കുറേ 80 പേർക്കോ സർപ്ലസ് കാറ്റഗറി സുരക്ഷയുണ്ട്. അവർക്ക് ഒരു ദിവസം ഒരു മാസം ചിലവാകുന്നത് 33 ലക്ഷം രൂപയാണ്. മനസ്സിലായി? 33 ലക്ഷം രൂപ ഒരു ആൾക്ക് സർപ്ലസ് കാറ്റഗറിയിൽ ചിലവാകുന്നുണ്ട്. മിത്രങ്ങളും കങ്ങികളും കോൺഗ്രസ്സുകാരൊക്കെ എന്താണ് ഇത്ര പേർത്ത് പറയണമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആ കണക്കനുസരിച്ച് അതാണ് NSCക്കാരുടെ ചെലവ്, കേരള പോലീസിൻ്റെ ചെലവ് വേറെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാടടച്ച് വെടിവെക്കുന്നതിന് മുമ്പ് ഇത് എന്തിനാണ് ഈ സെക്യൂരിറ്റി എന്നുള്ളതോളം മനസ്സിലാക്കാനുള്ളൊരു ബോധം വേണം. ഇതുവരെ ഇത്ര പേർത്ത് ഇത്രയധികം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെറും പാരാമിലിറ്ററി ഫോഴ്സിൽ മാത്രം 1 ലക്ഷത്തോളം ഒഴിവുകളുണ്ടെങ്കിൽ അത് നികത്താണ്ട് വെച്ചിട്ട് പിന്നെ എന്ത് വികസന പ്രവർത്തനങ്ങളും എന്ത് യുവാക്കൾക്ക് വേണ്ടിയുള്ള ജോലിയാണ് ഇവർ ഒപ്പിക്കാൻ പോണത്? പ്രൈവറ്റുകാർ കൊടുക്കണത്, ഇൻഫോസിസുകാരും ഗൂഗിളുകാരും അതുപോലെ തന്നെ ഓരോ പ്രൈവറ്റ് കമ്പനിക്കാർ വരുന്ന കൊടുക്കുന്നതിനാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചേർക്കണത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലി കിട്ടാവുന്നിടത്ത് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. തെറ്റായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇവിടെ മിലിറ്ററി ബോർഡറിൽ അധികം വർക്ക് ചെയ്യുന്നില്ല. BSF ആണ് ബംഗ്ലാദേശ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ബോർഡറിലുള്ളത്. പിന്നെ നമ്മുടെ വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇതുകളൊക്കെ CSF ആണ്. നമ്മുടെ ആഭ്യന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സെൻട്രൽ പോലീസിൻ്റെ വരുമ്പോൾ CRPF ആണ് വരണത്. അതുപോലെ തന്നെ ആസാം റൈഫിൾസ് എന്നൊക്കെ പറഞ്ഞ് ഏഴ് സേനാവിഭാഗം ഇതിലുണ്ട്. അപ്പോൾ ഉറക്കമൊളിച്ച് ആരും ഇരിക്കുന്നത് കൊണ്ടൊന്നും അല്ല നമ്മൾ ഉറങ്ങണത്. ഇവിടുത്തെ പോലീസ് സേന ശക്തമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ സുഖകരമായിട്ട് കിടന്നുറങ്ങുന്നത്. അതൊന്നും മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തലതിരിഞ്ഞ നയം നിങ്ങളുടെ മനസ്സിലൊന്ന് കയറണം. മിത്രങ്ങളെ, നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ട ജോലിയാണ് കേട്ടോ പിടിച്ചു വച്ചിരിക്കുന്നത്, മറക്കണ്ട.